ജതീഷേ, എന്തോ ഇത് എവിടെയായിരുന്നു? ചേനീ, ഞാൻ വീട്ടിലായിരുന്നു. മനു എന്തി? അവന്റെ കാലൊടിഞ്ഞിട്ട് പിന്നെ ജോലിത്തിരക്കുമായിട്ട് വരാൻ പറ്റിയില്ല. അതുകൊണ്ടാണോ വരാത്തെ? ജോലിത്തിരക്കായോ? അല്ല, കാലൊടിഞ്ഞ് 2 മാസം കിടന്ന് പിന്നെ ജോലിയുടെ. അല്ല, അതൊക്കെ അറിയുന്നുണ്ട്. എനിക്കൊരു കാര്യം ചോദിക്കാണ്ട്, ഒരൊറ്റ കാര്യം. അന്ന് നീ ഇവിടുന്ന് ഒരു പെണ്ണ് കാണാൻ പോയെന്നോ, കുമരകത്തോ എവിടെ ഉണ്ടോ ഒരു പെണ്ണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീ പോയതാ? എന്നിട്ട് കല്യാണം കഴിഞ്ഞോ? അത് നാശക്കോടാലി ആയി പോയി. അത് അത് മാറിപ്പോയി. അതാ സംഭവം. എന്തേ മാറിപ്പോ? കാരണം പറ. ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ. പോരാ, ഇപ്പൊ പറ. അല്ല, സ്കിറ്റെല്ലാം കഴിഞ്ഞിട്ട്. ഇല്ല, നീ ഇപ്പൊ പറ. അല്ല, അത് മാറിപ്പോയി. അതാണ് സംഭവം. കാരണം പറ. അങ്ങനെ മുമ്പ് മാറിപ്പോകാൻ പറ്റുമോ? നമ്മളത് ആലോചിച്ചിട്ട് നടത്താൻ വേണ്ടിയുള്ള ഒരു പ്ലാനും പദ്ധതിയൊക്കെ ആയിരുന്നെ. അപ്പൊ അവള് മാറിപ്പോയി. അവൾ അതാ, അത് അത്ര മാറിപ്പോയ കാരണം വെച്ചാല്, 3 മാസമാണ് ഞങ്ങള് കുടുംബരി സംഭവമായിരുന്നു. ഭയങ്കര പ്രേമമായിരുന്നു. ഇവള് എന്നോട് പറഞ്ഞു, നമുക്ക് വീട്ടിൽ ഒക്കെ വന്ന് ആലോചിച്ചിട്ട്. ഏട്ടാ, രമേശ് ചേട്ടാ, ചേട്ടാ, ചേട്ടനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ചേട്ടനെ ഉള്ളതുകൊണ്ടാണ് ചേട്ടനെ കാണണമെന്ന് എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ. നിന്റെ കഥയില് ഞാൻ ഇടപെടാതിരിക്കാം. അല്ലെ, ഞാൻ ഇടപെട്ട, ഞാൻ എനിക്ക് ഇത് മനസ്സിലാവുന്നുണ്ട്. നീ ആ 3 പ്രാവശ്യം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന അവിടെ നിക്കാ, ഞാൻ ബാക്കി പോകട്ടെ. അപ്പം ഇവള് എന്നെ, ഞാൻ അങ്ങോട്ട്, നമ്മൾ അടുത്താഴ്ച അങ്ങോട്ട് നമ്മളെ കൂട്ടുകാരൊക്കെ പറഞ്ഞ് വീട്ടിലൊക്കെ പറഞ്ഞ് പോകാന്നുള്ള കണക്കൂടലൊക്കെ ആയിരുന്നു. അപ്പൊ അമ്പലത്തിൽ ഉത്സവം ഞങ്ങളുടെ അടുത്ത്. അപ്പൊ എനിക്ക് പൈസ വേണം. ഇവളെന്നെ ടക്കേന്ന് ഇവളെന്നെ വിളിച്ചിട്ട്, പിറ്റേ ഉത്സവമാണ്, നമുക്ക് 2000 രൂപ വേണമെന്ന്. ഞാൻ എവിടെ നിന്ന് കൊടുക്കാനാ? ഞാൻ പറയട്ടെ, എന്റെ പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അങ്ങനെ അവൾ അവിടെ കൊണ്ട് അവൾ അങ്ങ് നിർത്തി അങ്ങ് പോയി. ഇത് പിരിഞ്ഞു പോയത്? ആ, എനിക്കറിയത്തെ, അതാണ് സംഭവം. അല്ല, അവളെന്തിനാ 2000 രൂപ ചോദിച്ചത്? അവക്ക് അവിടെ എറണാകുളത്തോ കാട്ടാക്കട, അല്ല എന്നാ കാക്കാനാടോ, അവിടെ പോകാൻ വേണ്ടി. കാക്കനാട്? 2000 രൂപയിലൊക്കെ ഒരു പ്രണയം പോവോ? പോയി, സംഭവം പോയി. അത് കയ്യിൽ ഉണ്ടായിട്ട് കൊടുക്കാതിരുന്നതാണെന്നുള്ള സത്യം പുള്ളിക്കാരത്തി മനസ്സിലാക്കിയത് എങ്ങനെയാ? എന്റെ 5 പൈസ ഇല്ലായിരുന്നു, പണി പോലും ഇല്ലായിരുന്നു. ഞാൻ അമ്പലത്തിൽ ഉത്സവം ഇല്ലായിരുന്നു. അപ്പൊ അവിടുത്തെ ഇത് കാര്യങ്ങളൊക്കെ വേണ്ടേ? അല്ല, എന്തോ അപ്പൊ ഉത്സവം കൂടെ നമുക്കൊരു പൈസ വേണമല്ലോ. ആ, വേണം. ഒരു മുറുക്കാനെങ്കിലും മുറുക്കണ്ടോ? നമുക്ക് മുറുക്കണം. ആ, അപ്പം ഉത്സവമായിട്ട് 4 ദിവസം പണിക്ക് പോയില്ല? ഉത്സവമായിട്ട് 4 അല്ല, ഉത്സവം അനൗൺസ് ചെയ്ത് അന്നേ പണിക്ക് പോയിട്ടില്ല. അല്ല, അങ്ങനല്ല, എന്നാലും ഒരു 1 ആഴ്ചയോളം ഞാൻ പണിക്ക് പോയിട്ടില്ല. ഉത്സവം കൂടിയാകെ നിന്നു. ഉത്സവം കൂടിയാകെ നിന്നു. പണിക്ക് പോവാതെ? പണിക്ക് പോവാതെ. അപ്പോഴാണ് 2000 രൂപ ചോദിച്ചത്. അപ്പോഴാണ് 2000 രൂപ. അതിന് മുമ്പ് പണിക്ക് പോയതൊക്കെ 200 രൂപ. ഇതൊരു 10 ദിവസം ഒന്നും മാറ്റി വെച്ചിട്ടൊന്നുമില്ല. സംഭവം ഞാൻ അറിയുന്നില്ലല്ലോ. ഇവളിപ്പോ ടക്കേന്ന് ചോദിക്കുന്നു, ഞാൻ അറിയുന്നില്ല. നിനക്കൊരു പണി പിടിച്ചാ ചെലവാക്കാൻ പൈസ വേണ്ടേ? അതും ശരിയാ. നമുക്കൊരു ചെറിയ സേവിങ്സ്, നമുക്കൊരു ഇത്തിരി പൈസ മാറ്റി വെച്ചിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഒരു അത്യാവശ്യം വന്നാൽ, ആർക്കെങ്കിലും ഒരു ആശുപത്രി കേസൊക്കെ വന്നാൽ ഉപയോഗിക്കുന്ന ചെറിയ സേവിങ്സ് പോലും ഇല്ലായിരുന്നു. അല്ല, എനിക്ക് എന്റെ അമ്പലത്തേക്ക് എന്റെ പൈസ ഉണ്ട്. എനിക്ക് അമ്പലത്തിൽ ഉത്സവത്തിന്റെ പൈസ വേണമല്ലോ. എനിക്ക് അതിനകത്ത് നിർത്തി കൊടുക്കാൻ പറ്റത്തില്ല. പക്ഷെ അതാണോ വെച്ചോണ്ട് എടുത്തു കൊടുക്കാത്ത ആദ്യം ചോദിച്ചത്? എനിക്ക് ആ ഭാവം മനസ്സിലായില്ല. അതായത് നിന്റെ കയ്യിൽ കാശ് ഉണ്ട്? അത് സ്വന്തം കാശല്ല, അത് അമ്പല കമ്മിറ്റിയുടെ കാശാണ്. ആര് പറഞ്ഞത്? അതായത് ദാസാ, നിന്റെ കയ്യിൽ അമ്പലത്തിന്റെ ഉത്സവത്തിന് വേണ്ടി കരുതി വെച്ചിരുന്ന കുറച്ച് കാശുണ്ട്. എന്റെ അമ്പലത്തിന്റെ പൈസ ഒന്നും ഇല്ലെന്നേ. അമ്പലത്തിൽ പോകാനും നിനക്ക് ആഘോഷിക്കാം. ഞാൻ ഒരു സംഭവം പറയട്ടെ, എന്റെ പൈസ ഉണ്ട്. അപ്പൊ എനിക്ക് അമ്പലത്തിന്റെ ഉത്സവത്തിന്റെ കുറത്തിന് പിരിവ് കൊടുക്കണം, അമ്പലത്തിന് പിരിവ് കൊടുക്കണം. അപ്പൊ ഈ പൈസ ഒരു 10,000 രൂപ എന്റെ കയ്യിലുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇവള് ഈ പൈസയോട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ കുഴഞ്ഞു പോകത്തില്ലേ? ഈ വഴക്ക് 2000 കൊടുക്കാതെ പോയി എന്ന് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, നിന്റെ കയ്യിൽ പൈസ ഉണ്ടായിട്ട് കൊടുക്കാതിരുന്നതാണെന്ന് അവൾ അറിഞ്ഞോ ഞാൻ ചോദിച്ചോ? അവൾ അറിഞ്ഞു. അവള് ഉത്സവത്തിന് വരാന്ന് പറഞ്ഞല്ലേ. അവള് നോക്കിയപ്പം ഉത്സവമാണ് അവളേക്കാൾ പ്രധാനം. അതാണ് പ്രശ്നമായത്. നിന്റെ കൈ പൈസ ഉള്ള കാര്യം അവൾക്ക് അറിയാം. അല്ലാതെ 2000 രൂപയ്ക്ക് വേണ്ടി ഇട്ടിട്ട് പോയതല്ലത്. അപ്പൊ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അവള് നോക്കിയപ്പോ അവളൊക്കെ ആ പ്രാധാന്യം ഉണ്ട് ഉത്സവത്തിന്. ഉത്സവം എല്ലാ വർഷവും ഉണ്ടല്ലോ. അവളങ്ങനല്ലോ. അവളങ്ങനല്ല. പക്ഷെ അവക്ക് മനസ്സിലായി കൂടായിരുന്നു ഉത്സവം എന്തുമാത്രം പ്രധാനമാണ് വെച്ചാനൊന്ന്. അല്ല, എന്നാലും നമ്മളൊക്കെ അങ്ങനെയല്ല. കടവും കൂടെ മേടിച്ച് ഒരു 2000 കൊടുത്തേനെ ഇല്ലെങ്കിൽ. പക്ഷെ ഒരു 2000 രൂപ കൊടുത്തില്ല എന്നും പറഞ്ഞു അങ്ങനെ കളഞ്ഞിട്ട് പോകേണ്ട കാര്യം. കൊടുമ്പിരി കൊണ്ട് നിന്നതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. 2000 വേണ്ടിട്ടല്ല, ഇവനെ പരീക്ഷിക്കാൻ വേണ്ടി ചോദിച്ചായിരുന്നു. ഇവനെ IAS പരീക്ഷ അങ്ങനെ പരീക്ഷിച്ചിട്ടൊക്കെ എടുക്കാൻ. പിന്നെ അത് വേണ്ടേ? കെട്ടാൻ പോകുന്ന ചെറുക്കന്റെ അടുത്ത് 2000 രൂപ ഇല്ലെന്ന് പറഞ്ഞ ഏത് പെണ്ണാണ് കെട്ടാൻ നിൽക്കുന്നത്? പൈസക്ക് വേണ്ടിയാണ് അപ്പൊ കെട്ടുന്നത്. പിന്നെ അവക്കൊരു വിശ്വാസം വേണ്ടേ? ഇപ്പൊ വീട്ടുകാരെയൊക്കെ വിട്ടിട്ട് ഒരു തന്റെ കൂടെ ജീവിക്കാൻ വരുമ്പോ അവനിൽ എന്തെങ്കിലും ഉണ്ണാക്കില്ലാണ്ട് ചുമ്മാ ഉത്സവം കണ്ടു പൈസ കണ്ടാണോ? നിങ്ങൾ എന്നെ കേക്കണം പറയുന്നത്. ഞാൻ ആപ്പടക്കിളി അടിച്ചിരിക്കുക. അവര് വേറെ വഴിക്ക് പോട്ടത്.